വയനാടെന്ന് കേട്ടാൽ ഇപ്പോഴും നമുക്ക് നടുക്കമാണ്. ആ നടുക്കം വിട്ടുമാറാതെ നിൽക്കുന്ന അവസരമാണ്. 500 ജീവനെടുത്ത ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ ഭീതി നിലനിൽക്കെ വയനാട് തുരങ്കപാതയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ദുർബലമായ, അതായത് അതിലോലമായിട്ടുള്ള കുന്നും മലയും തുരക്കുന്നതിൻ്റെ ആശങ്കയിലാണിപ്പോൾ ജനം. തുരങ്കത്തിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത് ഉരുൾ ദുരന്തത്തിന് വളരെ മുമ്പാണ്. വീണ്ടും പഠനം നടത്താതെ മുന്നോട്ട് പോകരുതെന്നാണ് ഇപ്പോൾ പലരും ആവശ്യപ്പെടുന്നത്. 90% ഭൂമിയും ഏറ്റെടുത്ത് പണി തുടങ്ങാൻ അന്തിമ പാരിസ്ഥിതിക അനുമതി കാത്തിരിക്കുകയാണെന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞു. ഇരട്ട തുരങ്കപ്പാതയ്ക്കുള്ള സാമ്പത്തിക ബിഡ് സെപ്റ്റംബർ 4 തുറന്നെന്നും വെളിപ്പെടുത്തി. ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലുമുള്ള മേഖലയിലെ തുരങ്കപ്പാതയിൽ ഹൈക്കോടതി നേരത്തെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നതാണ്. വയനാട് പ്രകൃതി സംരക്ഷണ സമിതിയടക്കം പരിസ്ഥിതി സംഘടനകളുടെ എതിർപ്പുമുണ്ട്. കോഴിക്കോട്ടെ ആനക്കാമ്പയിൽ മുതൽ വയനാട്ടിലെ മേപ്പാടി വരെയാണ് തുരങ്കപാത. താമരശ്ശേരി ചുരം ചുറ്റിയുള്ള യാത്രയ്ക്ക് പരിഹാരമായിട്ട് പ്രഖ്യാപിച്ചതാണ്. തുരങ്കപ്പാത വന്നാൽ ദൂരം 30 കിലോമീറ്റർ കുറയുമെന്നാണ് വിലയിരുത്തൽ. 8.735 കിലോമീറ്റർ പാതയിൽ 8.11 കിലോമീറ്ററും തുരങ്കമാണ്. പാതയ്ക്കായി തുരക്കുന്ന ചെമ്പ്ര വെള്ളരി മലനിരകൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും അതിലോലമായിട്ടുള്ള ഭാഗമാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പലതവണ ഉരുൾപൊട്ടിയിട്ടുണ്ട്. മുൻപ് ഉരുൾ ദുരന്തമുണ്ടായ പുത്തുമലയും കവളപ്പാറയും ഈ മേഖലയിലാണ്. പാത അവസാനിക്കുന്ന മേപ്പാടിയിലാണ് പുത്തുമല. 7677 അടി ഉയരമുള്ള വാവുൾ മലയും ചെമ്പ്രയുമടങ്ങുന്ന മലനിരകൾ തുരക്കണം. ഇത് പരിസ്ഥിതി നാശമുണ്ടാക്കുമെന്നും ആശങ്കയുണ്ട്. എന്നാൽ തുരങ്കം നിർമ്മിക്കുന്നിടത്ത് കൂടുതൽ ഉരുൾ ഭീഷണി ഉണ്ടാവില്ലെന്നാണ് ചുമതലയുള്ള കൊങ്കൺ റെയിൽവേയുടെ നിലപാട്. ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ എല്ലാ വശങ്ങളും പരിഗണിച്ചിരുന്നോ എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ടണലിൻ്റെ നിർമ്മാണ വിവരങ്ങൾ തുടക്കത്തിലെ അറിയിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. തുരങ്കപ്പാത ഉപേക്ഷിച്ച് 5 ബദൽ റോഡുകൾ വികസിപ്പിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. തുരങ്കപ്പാതയിൽ കൂടുതൽ ശാസ്ത്രീയ പഠനം വേണമെന്നാണ് CPIയുടെ നിലപാട്.